ഇന്ന് ചെറിയൊരു ഇഞ്ചി പറിക്കൽ വിശേഷമായിട്ടാണ്. പിന്നെ ഇഞ്ചി പറിക്കുക, പിന്നെ നമുക്ക് കുറച്ച് അത് ഇതും തട്ടുമുട്ടും പരിപാടികളൊക്കെ. അപ്പോൾ ഒരു കൊക്കോക്ക ഇടിപ്പോൾ കൊക്കോക്കയ്ക്ക് നല്ല വിലയായതുകൊണ്ടേ ഓരോ കൊക്കോക്കയും എവിടെയുണ്ടെങ്കിലും അതെല്ലാം കൃത്യമായിട്ട് പറിച്ചിട്ടുണ്ടാകും. അപ്പം നമ്മൾ പിന്നെ ഇതിപ്പോൾ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി നട്ടതായിരുന്നു. അപ്പം നമുക്ക് കറിക്ക് ആവശ്യത്തിനും അതുപോലെ തന്നെ ചുക്കിൻ്റെ ആവശ്യത്തിനും പിന്നെ ലേശം അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിത്തിടിയിലിന് വേണ്ടിയിട്ടും കൂടിയാണ്. അപ്പോൾ അതിന് മാത്രമൊന്നും ഇല്ല, എന്നാലും കുറച്ചുള്ളതെല്ലാം പറിച്ച് നമ്മളെടുത്തോണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കുഞ്ഞു കുഞ്ഞു കുഴികളെല്ലാം കുത്തിയിട്ടേക്കും നമ്മൾ പച്ചക്കറി നനയ്ക്കാൻ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പം നമുക്ക് പച്ചക്കറി നനയ്ക്കാൻ ഇവിടുന്ന് എളുപ്പത്തിൽ കോരി കൊണ്ടുപോയി ഒഴിക്കുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പം ഇഞ്ചി പറിക്കലൊക്കെ കഴിഞ്ഞു, ഇനി നമുക്ക് അതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ നടത്താം. കുറച്ച് ഇഞ്ചിയെ നട്ടിട്ടുള്ളായിരുന്നു, എന്നാലും നമുക്ക് നമ്മൾ പ്രതീക്ഷിച്ചാലും കൂടുതൽ നമുക്ക് കിട്ടിയിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇടയ്ക്ക് കറിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയി കുറച്ചൊക്കെ മാന്തി പറിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്, അത് വേറെ കാര്യം. എന്നാ പിന്നെ ഞാൻ ഈ വേരൊക്കെ ഒന്ന് വൃത്തിയാക്കി കളഞ്ഞിച്ചിട്ട് മണ്ണൊക്കെ ഒന്ന് തട്ടിപ്പൊടഞ്ഞിട്ട് വേണം നമുക്ക് വിത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളത് എടുത്തു വെക്കാനേ. അപ്പോൾ വിത്തിൻ്റെ ആവശ്യത്തിനുള്ള നമുക്ക് ചാണകപ്പാല് മുക്കിയിട്ട് വേണം എടുത്തു വെക്കാം. പിന്നെ നമുക്ക് ചെറിയ പൊടിയും പൊട്ടും ഉള്ളതൊക്കെ ചുക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുക്കാം. നമുക്ക് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. നമുക്ക് വീട്ടിലെ പായസം ഉണ്ടാക്കും, അല്ല അങ്ങനെ എന്തൊക്കെ സാധനത്തിനാണെങ്കിലും ചുക്ക് നല്ലതാണല്ലോ. അപ്പോൾ ചുക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇച്ചിരി ഉണക്കി വെക്കാറുണ്ട്. ആ ഇതുപോലെ ഒത്തിരി കട്ടിയൊന്നും വേണ്ട, കട്ടി കുറച്ച് നമ്മൾ ചാണകപ്പാലിലൊന്ന് മുക്കി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ആ വെള്ളത്തിലൊന്ന് ഇട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ ഉണക്കാൻ വെക്കണം. ഇതിപ്പോൾ നമ്മളൊരു വൈകുന്നേരം ഇതിപ്പോൾ ഉണക്കാൻ വെച്ചത്, നമ്മൾ രാവിലെ ഒന്നും കൂടി ഒന്ന് തിരിച്ച് വെക്കും. തിരിച്ച് വെച്ചിട്ട് ആ വെള്ളമെല്ലാം വലിഞ്ഞതിന് ശേഷം വേണം നമുക്ക് പുകയത്ത് കൊണ്ടുവെക്കാൻ. ഇതിപ്പോൾ നമ്മൾ പുകപ്പെരയുടെ മണ്ടയിലാണ് വെക്കുന്നത്. പുകപ്പെരയുടെ മണ്ട വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് പുക കിട്ടുകയും ചെയ്യും, എന്നാൽ ഒത്തിരി ചൂട് കൂടത്തുമില്ല. അങ്ങനെ പുകപ്പെരയുടെ മണ്ട വെച്ചിട്ട് നമ്മൾ ഒന്ന് മൂടിയൊക്കെ വെച്ച് കഴിയുമ്പോൾ കുറേ നാൾ കഴിയുമ്പോഴത്തേനും കിളുത്ത് വരുവേ. കിളുത്ത് വന്ന് കഴിയുമ്പോഴാണ് നമ്മൾ ചെറുതാക്കി എടുത്തിട്ട് നമ്മൾ ഇഞ്ചി നടന്നുമൊക്കെ. ആ നമ്മൾ ഇഞ്ചി മുക്കിയെടുത്തതിൻ്റെ ബാക്കി വെള്ളമുണ്ടല്ലോ, ആ വെള്ളത്തിലേക്ക് നമ്മൾ നിറയെ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിപ്പം പച്ചക്കറിക്കൊക്കെ ഒഴിച്ച് നടക്കുന്നത്. ഇപ്പോൾ വഴുതനയ്ക്ക് ആണെങ്കിലും ഏറ്റവും നല്ലതാണ്, അതായത് എന്താ പറയുക, കേടൊന്നും വരാതിരിക്കുകയൊക്കെ ചെയ്യുവേ. പുഴുക്കേടോ അതുപോലെ തന്നെ കീടത്തിൻ്റെ ശല്യമോ അങ്ങനെയൊന്നും വരത്തില്ല. നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നെ അതുപോലെ നല്ല അത്യാവശ്യം നല്ലപോലെ കായ്ക്കുകയും ചെയ്തോളും. നമ്മളങ്ങനെ രാസവളം ഉപയോഗിക്കുന്ന പരിപാടിയൊക്കെ കുറവാണ്. ബാക്കി ഉണ്ടായിരുന്ന വെള്ളം ഞാൻ എൻ്റെ ചെടിക്കൊക്കെ ഒഴിച്ചു കൊടുത്തു. എനിക്ക് കുറച്ച് ചെടികളൊക്കെ ഉണ്ട്, അപ്പോൾ അതിനെല്ലാം ഒന്ന് ഒഴിച്ച് അതിനൊക്കെ ഒന്ന് ഉഷാറാക്കി എടുത്തുകൊണ്ടിരിക്കുക. രാസവള പ്രയോഗം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ചാണകവും പിന്നെ ആസിഡ് വെള്ളമൊക്കെയാണ് മെയിൻ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുണ്ടോ പൂവൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒത്തിരി താമസിക്കാതെ കായൊക്കെ ആയി തുടങ്ങും. എന്താ പറയുക, നമ്മൾ ചെടിയൊക്കെ ഒന്ന് പൂവിട്ടൊക്കെ കാണുമ്പോൾ നല്ലൊരു സന്തോഷമുള്ളൊരു കാര്യമല്ലേ. ഇതിപ്പോൾ നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഒന്നര ആഴ്ച കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ വഴുതനങ്ങി അതാ ഇത്രയും വലുപ്പം എത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം, ഇടയ്ക്ക് നോക്കിയില്ലെങ്കിൽ പെട്ടെന്ന് കേട് വരും. വഴുതനയൊക്കെ ആകുമ്പം നോക്കിയില്ല. ഇതുണ്ടോ കരിയാപ്പ്, ഞാൻ വലിയ കാര്യത്തിന് നനയ്ക്കാനും ഒക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ട് അതിനോട് അനുസരിച്ച് വെച്ച് കൊടുത്ത കണ്ടില്ല. രണ്ട് ദിവസം കൊണ്ട് ഞാൻ നോക്കുമ്പോൾ ഇതിലെ ഇലയൊന്നും കാണുന്നില്ല. നോക്കുമ്പോൾ അതാ വീരം വന്നു വെച്ചാൽ അത് മുഴുവൻ തിന്നു തീർത്തു. നല്ലൊരു കരിയാപ്പം തയ്യായിരുന്നു, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒന്ന് കണ്ണു തെറ്റിയാൽ മതി, ആ നേരം കൊണ്ടെല്ലാം വന്ന് കയറിക്കൂടും. എല്ലാ ദിവസവും അതിൻ്റെയൊക്കെ പുറകേ നടന്നോണം. പിന്നെ ഇച്ചിരി തേനെടുത്ത്, അപ്പോൾ തേനെടുത്ത് കഴിഞ്ഞപ്പോൾ തേനിനേക്കാളും കൂടുതൽ അതിൻ്റെ ബാക്കി ഐറ്റംസുകളെല്ലാം കൂടി. എന്നാലും നമുക്ക് ഈ വേനൽക്കാലത്തൊക്കെ ഇച്ചിരി തേന് കൂട്ടി വെള്ളമൊക്കെ കുടിക്കാന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമുള്ള പരിപാടിയാണ്. എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് സെറ്റാക്കി വെക്കണം. അപ്പോൾ അടുത്ത വർഷമാകുമ്പോൾ നമുക്ക് ഇനിയും എടുക്കാമല്ലോ. അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാവേ. ബൈ.